നമസ്കാരം. കൊല്ലം കടക്കൽ മുക്കുന്നു സ്വദേശി യഹിയെ നൈറ്റിയിലല്ലാതെ ആർക്കും കാണാനാകില്ല. ആദ്യമായി കാണുന്നവർക്ക് ചിരി വന്നേക്കാം. ഒരു സാധാരണക്കാരൻ്റെ നിശബ്ദ പ്രതിഷേധമാണ് ആ നൈറ്റി എന്നറിയുമ്പോൾ പിന്നെ ചിരി വരില്ല. ഒരു ചെറിയ ചായക്കട നടത്തി മനുഷ്യരുടെ വയറും മനസ്സും നിറയ്ക്കുകയാണ് അയാൾ. യഹിയുടെ വ്യത്യസ്തമായ ഈ ജീവിതം ആനന്ദ് ബെനഡിക്റ്റ് ആണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ആ കുറിപ്പും കൂടെ യഹിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ്. കുറിപ്പ് ഇങ്ങനെയാണ്: ഇതൊരു വ്യത്യസ്തനായ പച്ചയായ ഒരു സാധാ മനുഷ്യന്റെ കഥയാണ്. ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഈ മനുഷ്യനെ കുറിച്ച് കേട്ടിരിക്കും. അറിയാത്തവർക്കായി എഴുതുകയാണ്: കേൾക്കുമ്പോൾ തമാശയായി തോന്നാവുന്ന ആ ജീവിതത്തെക്കുറിച്ച് കൊല്ലം കടക്കൽ മുക്കുന്നം സ്വദേശിയാണ് യഹിയാക്കി. 13 മക്കളടങ്ങുന്ന ദരിദ്ര കുടുംബത്തിലെ ഒരംഗം. 1 ക്ലാസ്സിൽ തന്നെ പഠനം ഉപേക്ഷിച്ച് പല പല ജോലികൾ ചെയ്യേണ്ടി വന്നു. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം. തെങ്ങുകയറ്റവും കൂലിപ്പണിയുമായി വർഷങ്ങളോളം ജീവിതം തട്ടിമുട്ടി മുന്നോട്ട് പോയി. ആ വരുമാനം കൊണ്ട് മക്കളെ കെട്ടിച്ചയക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഗൾഫിലേക്ക് പോയെങ്കിലും നിരക്ഷരനായ ഇക്കയെ കാത്തിരുന്നത് ആടുജീവിതത്തിലെ നജീബിന്റെ അവസ്ഥയായിരുന്നു. ആ മണലാരണ്യത്തിൽ 100 ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കുക എന്നതായിരുന്നു ജോലി. കഷ്ടിച്ചുള്ള വെള്ളം മാത്രമായിരുന്നു അറബി എത്തിച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുത്താൽ മൃഗീയമായ മർദ്ദനമുറകളായിരുന്നു. അതുകൊണ്ട് കുളിക്കാതെയും നനയ്ക്കാതെയും പല്ല് തേക്കാതെയും വർഷങ്ങൾ അയാൾ ആ മരുഭൂമിയിൽ നരകജീവിതം നയിച്ചു. ഒടുവിൽ അവിടെ നിന്നും ആരുടെയൊക്കെയോ സഹായം കൊണ്ട് രക്ഷപ്പെട്ട് തിരികെ നാട്ടിലേക്ക് തന്നെ മടങ്ങി. കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യവും സഹകരണ ബാങ്കിന്റെ വായ്പയുമെല്ലാം കൊണ്ട് മക്കളെ കെട്ടിച്ചയച്ചു. ഉപജീവനത്തിനായി ഒരു തട്ടുകട, പിന്നീട് ചെറിയൊരു ചായക്കടയായി അത് വികസിച്ചു. ഊണിന് 10 രൂപ, ഒരു പ്ലേറ്റ് കപ്പയ്ക്ക് 10 രൂപ, ഹാഫ് പ്ലേറ്റ് ചിക്കൻ കറിക്ക് 40 രൂപ, അങ്ങനെ ആകെ 60 രൂപ കയ്യിലുണ്ടെങ്കിൽ കുശാൽ. ഇനിയുമുണ്ട് യഹിയാക്കിയുടെ ധാരാളം ഓഫറുകൾ: 5 ചിക്കൻ കറിക്ക് 1 ചിക്കൻ കറി ഫ്രീ, 10 ദോശയ്ക്ക് 5 ദോശ ഫ്രീ, ദോശയ്ക്ക് 4 രൂപ, ചായയ്ക്ക് 5 രൂപ. കടയിലെ എല്ലാ ജോലികളും യഹിയാക്ക തന്നിച്ചു തന്നെ ചെയ്യും. പാക്കറ്റിൽ വരുന്ന മസാലകളൊന്നും ഉപയോഗിക്കാറില്ല. വറുക്കുന്നതും പൊടിക്കുന്നതുമെല്ലാം ഒറ്റയ്ക്ക്. ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ പിറ്റേ ദിവസം ഉപയോഗിക്കില്ല. വലിയ ലാഭമോ പണം സമ്പാദിക്കണമെന്ന ചിന്തയോ ആ മനുഷ്യന് ആഗ്രഹമില്ല. ചിലവൊക്കെ കഴിഞ്ഞ് 500 രൂപ കിട്ടിയാൽ മതി, സന്തോഷം. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കവലയിൽ വെച്ച് കണ്ടപ്പോൾ മുണ്ടിന്റെ തലക്കൊത്തഴിച്ചില്ല എന്ന കാരണം പറഞ്ഞ് SI മുഖത്തടിച്ചത്. അന്ന് മുതൽ മുണ്ടുപേക്ഷിച്ച് വേഷം നൈറ്റിയാക്കി. ഇയാൾക്കെന്താ വട്ടുണ്ടോ? നാട്ടുകാരിൽ പലരും കളിയാക്കിയപ്പോഴും അയാൾ സ്വന്തം നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയില്ല. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു സാധാരണക്കാരന്റെ വ്യത്യസ്തമായ നിശബ്ദ പ്രതിഷേധമായിരുന്നു അത്. ഒടുവിൽ നാടും വീടും കുടുംബക്കാരും അംഗീകരിച്ച വേഷമായി അത് മാറി. യഹിയയ്ക്ക് ജീവിതത്തിൽ ഒരു ശാസ്ത്രമേ ഉള്ളൂ: മരിക്കുന്നതുവരെ അധ്വാനിച്ചു തന്നെ ജീവിക്കണം. യഹിയുടെ ചായക്കടയിൽ പ്രകാശം പരത്തുന്ന LED ബോർഡുകളോ വിശാലമായ ഇരിപ്പിടങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ വയറും മനസ്സും നിറയ്ക്കുന്ന മായം ചേർക്കാത്ത രുചികരമായ ആഹാരവും അത് സ്നേഹത്തോടെ വിളമ്പിത്തരാൻ യഹിയാക്കിയുടെ കൈകളുമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെയാണ് ആനന്ദ് ബെനഡിക്റ്റിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. യഹി എന്ന സാധാരണക്കാരന്റെ നിശബ്ദ പ്രതിഷേധം ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.